തമിഴ്നാട്ടിൽ RSS റൂട്ട് മാർച്ചിന് അനുമതി നൽകിയ ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് MK സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാർച്ചിന് അനുമതി നൽകുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുമെന്നും പൊതുസുരക്ഷ നിലനിർത്താനുള്ള ന്യായമായ നിയന്ത്രണമാണ് സംസ്ഥാനം ഏർപ്പെടുത്തിയതെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് മദ്രാസ് ഹൈക്കോടതി രാഷ്ട്രീയ സ്വയംസേവക് സംഘിനെ തമിഴ്നാട്ടിൽ റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകിയത്. ആരോഗ്യകരമായ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന് അനിവാര്യമാണെന്ന് നിരീക്ഷിച്ചായിരുന്നു കോടതിയുടെ നടപടി. സംസ്ഥാന വ്യാപകമായ റൂട്ട് മാർച്ചിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 2022 നവംബർ 4 സിംഗിൾ ജഡ്ജി പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കിയായിരുന്നു നടപടി. റൂട്ട് മാർച്ചിന് അനുമതി നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകിയ കോടതി റൂട്ട് മാർച്ചിന്റെ 3 തീയതികൾ നിർദ്ദേശിക്കാനും പോലീസിന് അനുമതിക്ക് അപേക്ഷിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അപേക്ഷ നിയമാനുസൃതം പരിഗണിക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചതോടൊപ്പം ആരെയും പ്രകോപിപ്പിക്കാതെ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് RSSനോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ R മഹാദേവൻ, മുഹമ്മദ് ഷഫീഖ് എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവ്. ആശയപ്രചരണത്തിനും സംഘടിക്കാനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കും വിധം സർക്കാരുകൾ പെരുമാറരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം October 2 സംസ്ഥാന വ്യാപകമായി റൂട്ട് മാർച്ച് നടത്താനുള്ള RSSന്റെ തീരുമാനം ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് പോലീസ് തടഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ 44 സംസ്ഥാനങ്ങളിൽ പദസഞ്ചലനം നടത്താനായിരുന്നു ഹൈക്കോടതി RSSന് അനുമതി നൽകിയിരുന്നത്. തമിഴ്നാട്ടിലെ 6 ഇടങ്ങൾ ഒഴിച്ച് ബാക്കി 44 സ്ഥലങ്ങളിലും പദസഞ്ചലനം നടത്താമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. October 2 നടത്താനിരുന്ന പദസഞ്ചലനത്തിന് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എതിർത്തിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെയും പോലീസിന്റെയും നടപടിക്ക് പിന്നാലെ പദസഞ്ചലനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് RSS മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സംഭവത്തിൽ വിശദീകരണം തേടിയ മദ്രാസ് ഹൈക്കോടതിയോട് November 6 സംസ്ഥാനത്ത് 3 ഇടത്ത് മാത്രം മാർച്ച് നടത്താൻ RSSന് അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. എന്നാൽ എല്ലാ സ്ഥലങ്ങളെയും പറ്റിയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ പ്രതികൂലമായൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. 50 ഇടങ്ങളിൽ RSSന് പദസഞ്ചലനം നടത്താൻ അനുമതി നൽകാമെന്ന് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ പറഞ്ഞു. 6 സ്ഥലങ്ങളിൽ മാത്രമേ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. November 6 സംസ്ഥാനത്ത് 3 ഇടത്ത് മാർച്ച് നടത്താനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നത്. പൊതു ഇടങ്ങളിൽ അനുവദിക്കാൻ കഴിയില്ലെന്നും ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ളിൽ പരിപാടി നടത്താമെന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ബാക്കിയുള്ള 24 ഇടങ്ങളിൽ ഒരു തരത്തിലും പരിപാടി അനുവദിക്കാനാകില്ലെന്നും സംസ്ഥാന പബ്ലിക് പ്രോസിക്യൂട്ടർ ഹസൻ മുഹമ്മദ് ജിന്നയും തമിഴ്നാട് പോലീസിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ NR ഇളങ്കോയും കോടതിയെ അറിയിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.